السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إني آمنت بربكم فاسمعون. قيل ادخل الجنة، قال يا ليت قومي يعلمون. بما غفر لي ربي وجعلني من المكرمين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ശൈഖുന കൂറത്ത തങ്ങളവരകളെ, അതുപോലെ മറ്റുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, നേതാക്കൾ, ദർഗാ കമ്മീറ്റിൻ്റെയും അതുപോലെ ഉറൂസ് കമ്മീറ്റിൻ്റെയും നേതാക്കൾ, മാന്യ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ വേദിയിൽ നിൽക്കാൻ അള്ളാഹു എനിക്ക് ഭാഗ്യം നൽകിയതിന് അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷെരീഫിൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഉറൂസിൻ്റെ പരിപാടിയാണ്. പൊന്നരായ ബായാർ ഉസ്താദവറുകളും തങ്ങളവറുകളും പേരോടുസ്താദവറുകളും വന്ന് വളരെ ഗഹനമായ നിലക്ക് ഇവിടെ പ്രഭാഷണം നടത്താനുണ്ട്. എല്ലാ കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ധാരാളം പ്രസംഗങ്ങൾ നാം കേട്ടവരാണ്. ഔലിയാക്കൾ, മഹത്തുക്കൾ, അവർ ജീവിച്ചാലും മരണപ്പെട്ടാലും തുല്യതയാണ്. മരണത്തോടുകൂടെ തീരാത്ത ലോകമാണ് എന്ന് നാം ഒക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു എല്ലാ ജനങ്ങളോട് പ്രഖ്യാപിക്കുകയുണ്ടായി, ഇന്നി ആമന്തു ബി റബ്ബിക്കും ഫസ്മഊൻ, നിശ്ചയമായും ഞാൻ നിങ്ങളെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഫസ്മഊൻ ഐ ഇസ്മഉ ഖൗലി, എന്റെ വാക്കിന് നിങ്ങൾ സ്വീകരിക്കണേ, കേൾക്കണേ എന്ന് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ജനമധ്യത്തിലിറങ്ങി ശരിയായ തൗഹീദിന്റെ വാക്ക് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുയായിക്കാതെ ഫറജമൂ, മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹുവിനെ എറിയുകയാണ്. ഫമാത്ത, ഉടനെ മരണപ്പെട്ടു പോയി എന്ന് ചരിത്രങ്ങളിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വധിക്കപ്പെട്ട, കൊല ചെയ്യപ്പെട്ട മഹാനായ സയ്യിദുന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഖൈലദുഖുലിൽ ജന്ന, മരണസമയത്തിൽ തന്നെ ഹബീബുൻ നജ്ജാറിനോട് പറയുകയാണ്, ഉദുഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുക. പരിശുദ്ധ സൂറത്ത് യാസീനിൽ വ്യക്തമായി അള്ളാഹു പറയുകയാണ്, ഹയാത്തുള്ളവരായ നിലക്ക് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി നിർദ്ദേശമുണ്ടായി. സ്വർഗത്തിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹുനു പ്രഖ്യാപിക്കുകയാണ്. സൂറത്ത് യാസീനിൽ അള്ളാഹു വിശദീകരിക്കുകയാണ്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താണ് അറിഞ്ഞത്? ബിമാ ഗഫറലി റബ്ബി,
എന്റെ റബ്ബ്, എന്റെ യജമാനനായ റബ്ബുൽ ഇസ്സത്ത് എനിക്ക് മാപ്പ് നൽകിയതായ വർത്തമാനം എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പോരാ, വജഅലനീ മിനൽ മുക്രമീൻ, എന്നെ വലിയ കറാമത്ത് നൽകപ്പെട്ട, വലിയ ബഹുമതി നൽകപ്പെട്ട ആളിൽ എന്നെ അള്ളാഹു പെടുത്തിരിക്കുകയാണ്. അതിന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ശേഷം അതാ കറാമത്ത് പ്രകടിപ്പിച്ച് ജനങ്ങളോടതാ ഉപദേശിക്കുകയാണ്. കാരണം എന്നെ ഒതുക്കപ്പെട്ടവരാണെങ്കിലും എന്നെ ചീത്ത പറഞ്ഞവരാണെങ്കിലും കല്ലെടുത്ത് എറിഞ്ഞവരാണെങ്കിലും എന്റെ സമുദായക്കാർ ചീത്തയായി പോകരുത്. അതാ എന്റെ വഫാത്തിന്റെ ശേഷമാണെങ്കിലും അവര് നന്നാകട്ടെ. قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين എന്റെ റബ്ബ് എനിക്ക് അതാ മാപ്പ് നൽകിയിരിക്കുകയാണ്. ആ മാപ്പ് നൽകിയ വർത്തമാനം എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ വജഅലനീ മിനൽ മുക്രമീൻ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ കറാമത്ത് നൽകപ്പെട്ട, വലിയ അതാ ബഹുമതി നൽകപ്പെട്ട ആളിൽ പെടുത്തിയില്ലേ. അതെന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ ഈ കറാമത്ത് സൂറത്ത് യാസീനിൽ അല്ലാഹു വിശദീകരിക്കുമ്പോൾ ചില ആളുകൾ പ്രഖ്യാപിക്കുകയാണ്, മരിച്ച വീട്ടിലോ മറ്റ വീട്ടിലോ യാസീൻ സൂറത്ത് തന്നെ വേണ്ട, ഹബീബുൻ നജ്ജാറിന്റെ കറാമത്ത് വന്നുപോയി, ഔലിയാക്കളെ സ്മരിക്കൽ വന്നുപോയി, വഫാത്തായ ഹബീബുൻ നജ്ജാറിന്റെ കാര്യം അല്ലാ എടുത്തു പറഞ്ഞതുകൊണ്ട് സൂറത്ത് യാസീൻ വേണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാ 5 വർഷത്തിന് ഒരു പ്രാവശ്യം സയ്യിദ് മുഹമ്മദ് ശരീഫി തങ്ങളെ അതാ ഉറൂസ് കൊണ്ടാടുകയാണ്. ചില നാടുകളിലൊക്കെ മഹാന്മാരെ 1 വർഷമാകുമ്പോൾ 2 വർഷമാകുമ്പോൾ ഉറൂസ് അതാ കൊണ്ടാടുകയാണ്. എല്ലാവർക്കും സിയാറത്തിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതിന് തുടക്കം കുറിച്ചത്. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യതി ഖുബൂറ ശുഹദാഇ റസ കുല്ലി ഹൗല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദാ ശുഹദാക്കളെ ഖബർ സിയാറത്ത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നടത്താനുണ്ടായിരുന്നു. എല്ലാ കൊല്ലങ്ങളാകുമ്പോൾ ബഹുമാനപ്പെട്ട ശുഹദാക്കളെ ഖബർ സിയാറത്ത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്താറുണ്ടായിരുന്നു. പോരാ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലശേഷം വൽ ഖുലഫാഉൽ അർബഅത്തു കാനൂ യഫ്അലൂനഹ കദാ, 4 ഖുലഫാഉർ റാശിദീങ്ങളും സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഈ സ്വഹാബാക്കൾ ഖുലഫാഉർ റാശിദീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ശുഹദാക്കളെ ഖബർ സിയാറത്ത് നടത്താനുണ്ടായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്തിനേറെ പറയണം, അതാ വഹാബികളെ നേതാവായ ഇബ്നു തൈമിയുണ്ടല്ലോ, ആ ഇബ്നു തൈമിയുടെ ഇബ്നു കസീറ്, അതാ അദ്ദേഹത്തിന്റെ തഫ്സീറിലും കാണാവുന്നതാണ്. അങ്ങനെ നോക്കി മുഴുവൻ മഹാന്മാർ ഇമാമീങ്ങൾ ഇന്നേ വരെ ഉറൂസ് കൊണ്ടാടുക അഥവാ സിയാറത്തിന് വേണ്ടി ഒരു അവസരം കൊണ്ടാടു വെക്കുക എന്നുള്ളത് ലോകത്തിന്റെ മുമ്പിൽ അതാ തെളിയിച്ചു തന്നതാണ് കേട്ടോ.
അതുകൊണ്ട് തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട പട്ടാഭി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതാ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുന്റെ സംഭവം വിശദീകരിച്ചില്ലേ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതാ ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുനെ സിയാറത്ത് നടത്തുന്നു. അബു ഹനീഫ ഇമാമിന്റെ സിയാറത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സിയാറത്ത് നടത്തുന്നത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം അല്ല, കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ല, പിന്നെയോ എല്ലാ ദിനവും എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാമിനെ സിയാറത്ത് ചെയ്യാനുണ്ടായിരുന്നു. ഷാഫി ഇമാം തന്നെ പറയട്ടെ, ഇന്നീ ലാ തബറക്കു ബി അബി ഹനീഫ, ഞാൻ ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാമിനെ കൊണ്ട് ബറക്കത്തെടുക്കാനുണ്ടായിരുന്നു. അബു ഹനീഫ ഇമാമിനെ കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കാനുണ്ടായിരുന്നു, പോരാ വാജിയു ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാമിന്റെ ഖബ്ർ ഷരീഫിൽ ഞാൻ ഇതാ ചെല്ലാനുണ്ടായിരുന്നു. എന്തിന് വെറുതെ പോയി വരലല്ല, യൈനി സൈറ സിയാറത്ത് ചെയ്യുന്നവരായി ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതേ അബു ഹനീഫ ഇമാമിന്റെ ഖബർ സിയാറത്ത് എല്ലാ വർഷവും നടത്താനുണ്ടായിരുന്നു. പോരാ, ഷാഫി ഇമാം പറയുകയാണ്, എനിക്ക് വല്ല ആവശ്യം നിറവേറി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഒളുവെടുത്ത് ഞാൻ രണ്ടു റക്അത്ത് നിസ്കരിച്ച് അബു ഹനീഫ ഇമാമിന്റെ ഖബറിലേക്ക് അതേ മഖ്ബറയിലേക്ക് പോയി ഞാനിതാ അബു ഹനീഫ ഇമാമിനെ തവസ്സുൽ ചെയ്ത് ദുആ ഇരക്കുമ്പോൾ വളരെ പെട്ടെന്ന് എന്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നു. ഈ വിഷയത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ഒരു തർക്കവുമില്ലാത്തതാണ്. അതുകൊണ്ട് എന്റെ വാതുകൾ കുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ചെറുപ്പക്കാരെ, ഏതെങ്കിലും ഒരാൾക്കുള്ള കേസറ്റ് കേൾക്കുമ്പോൾ സുന്നത്ത് ജമാഅത്ത് ഒന്നും കൊള്ളാത്തതാണ് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. അതുകൊണ്ടാണ് മഹാന്മാരെ എന്തിനാണ് നാം സിയാറത്ത് നടത്തുന്നത്? ആയിരക്കണക്കിലെ പതിനായിരക്കണക്കിലെ ആളുകൾ ദിവസവും മദാ സയ്യിദ് മുഹമ്മദിന് ഷെരീഫ് തങ്ങളെ ഹളറത്തിലേക്ക് വരുന്നു, ബറക്കത്തെടുക്കുന്നു, തിരിച്ചു പോകുന്നു. കാരണം അതാ മുഹമ്മദിന് ഷെരീഫിൽ മദനി തങ്ങളെ ഹളറത്തിൽ ആത്മീയമായ സഹായമുണ്ടാകുന്നു. ആത്മീയ സഹായം അള്ളാഹു ഇറക്കി കൊടുക്കുകയാണ്, അത് സിയാറത്ത് ചെയ്യുന്ന ആൾക്ക് ലഭിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ അവിടത്തെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാന്മാരെ സിയാറത്ത് നടത്തുമ്പോൾ, സിയാറത്ത് ചെയ്യുമ്പോൾ ആ മഹാന്മാരെ ഒക്കൽ അതാ മദദുൻ ഉഖ്റവിയുൻ, ആത്മീയമായ സഹായമാണ് അവരിൽ നിന്ന് മടങ്ങി വരുന്നത്. സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് ആത്മീയമായ സഹായമുണ്ടാകുന്നു. അതിന് ലക്ഷണം കെട്ട ആളല്ലാതെ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരായ ആളല്ലാതെ എതിർക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇൻഷാ അല്ലാ അതൊക്കെ വിശദമായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദവറുകൾ ഇൻഷാ അല്ലാ നമ്മുടെ സദസ്സിൽ വിശദീകരിക്കാനുണ്ട്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മരണപ്പെട്ടാൽ തീർന്നുപോയി എന്ന വാദം സുന്നത്ത് ജമാഅത്തിന്റെ വാദമല്ല, ഇസ്ലാമിന്റെ വാദമല്ല. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്ക്, അം ഹസിബല്ലദീന ജതറഹു സയ്യാതി അൻജഅലഹും കല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, തെറ്റ്
ചെയ്ത ആളുകൾ, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അക്രമം ചെയ്ത ആളുകൾ. അം ഹസിബല്ലദീന ജിത്തറഹു സയ്യാത്തി അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. തമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾ അവരെ അതാ അചഞ്ചലമായ വിശ്വാസമുള്ള സൽപ്രവൃത്തി ചെയ്ത മഹാന്മാരെ പോലെ ആക്കുമെന്ന് ധരിച്ചോ? അങ്ങനെ ധരിക്കണ്ട. സമാഹ്യാഹും വമമാതുഹും, മഹാന്മാരെ ജീവിതവും മരണവും സമമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മദീന പള്ളി നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഏറ്റവും വലിയ ജാറമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ജാറം അതേ മദീന. റബ്ബേ, ഇവിടെ ഒരുമിച്ചു കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് മഹാന്മാരെ ബറക്കത്തുകൊണ്ട് വന്നരായ നമ്മുടെ എല്ലാവർക്കുള്ള ഗുരുവര്യരായ താജുൽ ഉലമയുടെ ബറക്കത്തുകൊണ്ട് മദീനത്ത് ഒരുപാട് പ്രാവശ്യം പോകാനും ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങൾക്കറിയില്ലേ ഹർറത്ത് യുദ്ധം എന്ന് പറയുന്ന ആ വല്ലാത്ത കലാപ സമയം നാളുകളിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വകാന സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ഫീ അയ്യാമിൽ ഹറ, ഹർറത്ത് യുദ്ധ കലാപ ദിനങ്ങളിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, യസ്മഉൽ അദാന മിൻ ഖബ്ർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദാ സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബ്റു ശരീഫിൽ നിന്ന് അദാ ഫീ ഔഖാതി സ്വലാ, നിസ്കാരത്തിന്റെ സമയങ്ങൾ വരുമ്പോൾ ബാങ്ക് കേട്ടിരുന്നു. വകാനൽ മസ്ജിദു ഖദ് ഖലാ, പള്ളിയിൽ സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല. സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു അല്ലാതെ മദീനത്തെ പള്ളിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഖബ്റു ശരീഫിൽ നിന്ന് അതാ ബാങ്ക് കേൾക്കാനുണ്ടായിരുന്നു. ഇത് രേഖപ്പെടുത്തുന്ന ആരാണെന്നറിയാമോ? ഇബ്നു തൈമിയ, വഹാബികൾക്കുള്ള നേതാവാണ് ഇബ്നു തൈമ. ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതൻ, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ അൽ ഫുർഖാൻ ബൈന ഔലിയായി റഹ്മാൻ വ ഔലിയായി ശൈത്താൻ എന്ന ഗ്രന്ഥത്തിന്റെ അതേ 68-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. ആകയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിച്ചിരിക്കുന്നവർക്ക് ഖബ്റു ശരീഫിന്റെ ഉള്ളിൽ നിന്നുള്ള സംഗതികൾ കേൾക്കാൻ കഴിയുന്നു. ഖബ്റുള്ള ആളുകൾക്ക് എങ്ങനെയും കേൾക്കാൻ കഴിയുന്നു. മരണത്തോടുകൂടെ അതാ തീർന്നു പോകുന്നില്ല. സവാം മഹ്യാഹും വമമാതുഹും സാമയഹ്കുമൂന, മഹാന്മാരുടെ ജീവിതം തുല്യമാണ്, അതുപോലെ തന്നെ വഫാത്തും തുല്യമാണ്. ഈ വിഷയത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ഒരാൾക്കും ഒരു തർക്കവുമില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ സഹോദരന്മാരെ, മദീനത്തെ പള്ളിയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ജോലി എന്തായിരുന്നു? മദീനത്തെ പള്ളിയെ അടിച്ചു വാരുന്ന വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു. ഈ ഹദീസ് കണ്ടപ്പോൾ ചില ആളുകൾ പറയുന്നത്, സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാമെന്ന് ഈ ഹദീസ് തെളിവാക്കുകയാണ്. അത് വിവരമില്ലാത്തത് കൊണ്ടാണ്, അതിലേക്കൊന്നും ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉമ്മു ഹുമൈദിനെ സായിദി റളിയല്ലാഹു അൻഹ
നബി തങ്ങളോട് വന്ന്, നബിയേ എനിക്ക് തങ്ങളെ കൂടെ നിസ്കരിക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ, എനിക്കൊന്ന് സമ്മതം തരണമെന്ന് പറയുമ്പോൾ ഉമ്മു ഹുമൈദിൻ സായിദി റളിയല്ലാഹു അൻഹിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്നോടതാ തുടർന്ന് നിസ്കരിക്കാൻ എനിക്ക് വല്ലാത്ത ആശയുണ്ട് എന്ന കാര്യം എനിക്കറിയാം, എന്നാ നിന്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ റൂമിൽ വച്ച് നിസ്കരിക്കലാണ്, മദീനത്തെ പള്ളിയിൽ എന്റെ കൂടെ മൗമൂമായി നിസ്കരിക്കുന്നതിനേക്കാൾ ഹൈറാണെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഉമ്മു ഹുമൈദിനു സായിദിയ റളിയല്ലാഹു അൻഹ അതാ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുറിയതാ റൂമതാ തയ്യാർ ചെയ്യുകയും മരണം വരെ അവിടെ വച്ച് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ മദീനത്തെ അടിച്ചു പാരുന്ന വൃത്തിയാക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അത് ജുമാ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ തെളിവാകൂല എന്നാണ് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇൻഷാല്ലാ നമുക്ക് പറയാം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ അടിച്ചു വാരുന്ന പള്ളി വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയതാ വഫാത്തായി. ആ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, എവിടെയാണ് ആ സ്ത്രീ, ആ സ്ത്രീയെ കാണുന്നില്ലല്ലോ. സ്വഹാബാക്കൾ പറയുന്നു, യാ റസൂലല്ലാ, ഇന്നലെ ആ സ്ത്രീ മരണപ്പെട്ടു പോയി നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എവിടെയാണ് ഖബർ, ആ സ്ത്രീയുടെ ഖബർ എവിടെയാണ്? സഹാബാക്കൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ സമീപത്തതാ മയ്യത്ത് നിസ്കരിക്കുകയാണ്. ഖബറിന്റെ മയ്യതാ സമീപത്ത് മയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാത്തു അലൽ ഖബരി, ഖബറിന്റെ മേലെയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ അതേ ഖബറിന്റെ മേലെ ചവിട്ടിം കൊണ്ടുള്ള നിസ്കാരമല്ല, അസ്സലാത്തു അലൽ മയ്യിത്തി, മയ്യത്തിന്റെ മേലുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ അതാ ചവിട്ടിം കൊണ്ടുള്ള നിസ്കാരമല്ല, അതുപോലെ തന്നെ അലസ്വദിരി എന്ന് പറഞ്ഞാൽ നെഞ്ഞിന്റെ മേലെയാണെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ കൈകെട്ടലല്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ വ്യാഖ്യാനങ്ങളും എല്ലാ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നെഞ്ഞിന്റെ സമീപത്താണ്, ഖബറിന്റെ സമീപത്താണ്, മയ്യത്തിന്റെ സമീപത്താണ് എന്നാണ് അതിന് അർത്ഥം കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അടിച്ചു വാരുന്ന പതാ മദീനത്തെ പള്ളി വൃത്തിയാക്കുന്ന ആ സ്ത്രീയുടെ മയ്യത്ത് നിസ്കരിച്ചതിന്റെ ശേഷം സുബ്ഹാനല്ലാഹ് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, ഖബറിൽ കിടക്കുന്ന സ്ത്രീയോട് ചോദിക്കുകയാണ് നബി നിങ്ങൾ, അയ്യുൽ അമലി വജത്തി അഫ്ളല, അല്ല സ്ത്രീയേ നിങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, അമല് ചെയ്തിട്ടുണ്ട്, നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ഏറ്റവും ഗുണം കിട്ടിയ പ്രവൃത്തി എന്താണ് പണ്ട്? അപ്പോഴാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ സ്ത്രീയുടെ മറുപടിയാണ്, യാ റസൂലല്ലാഹ് മദീനത്തെ പള്ളി അടിച്ചു വാരില്ല നബിയേ, മദീനത്തെ പള്ളി വൃത്തിയാക്കില്ല നബിയേ, അതിന്റെ പ്രതിഫലമാണ് എനിക്ക് കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞതെന്ന് ആ പെണ്ണ് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഖബറിന്റെ ഉള്ളിലുള്ള സംഗതികൾ സുബ്ഹാനല്ലാഹ്, ഖബറിലുള്ളവരോട് പുറത്തുള്ള ആളുകൾ സംസാരിക്കുന്നതാണ്. ആരാണ് സംസാരിച്ചത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. മുഹമ്മദ് ഷെരീഫ് തങ്ങളെ ഹളറത്തിൽ പോയി, തങ്ങളെ വളരെ വിഷമങ്ങളുണ്ട് തങ്ങളെ,
പ്രയാസങ്ങളുണ്ട് തങ്ങളേ, പ്രയാസങ്ങളൊന്ന് മാറ്റണേ തങ്ങളേ, ഞങ്ങളെ കൈപിടിക്കണേ തങ്ങളേ എന്ന് പറഞ്ഞാൽ സയ്യിദ് മുഹമ്മദ് ശരീഫ് മദരി തങ്ങൾ അത് കേൾക്കുകയാണ്, കാണുകയാണ്, അറിയുകയാണ് കേട്ടോ. തെളിവ് വേണോ? എത്രയും പറയാനുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. അറിയില്ലേ സഹോദരന്മാരെ, ഖബറിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ച് അതാ തറാവീഹ് 20 റക്അത്ത് അതാ പരസ്യമായി നിസ്കരിച്ചില്ലയോ? ഉമർ ഖത്താബ് നിസ്കരിച്ചപ്പോൾ ലോകത്തിലുള്ള അതാ അപ്പാ കാലഘട്ടത്തിലുണ്ടായ ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾക്ക് തർക്കമില്ല. കഴിഞ്ഞ റമദാനിലും അതുപോലെ തന്നെ സുബ്ഹാനല്ലാ, മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും ലോകത്തിലുള്ള മുഴുവൻ മഹാന്മാർ നയിക്കുന്ന പള്ളിയിൽ 20 എന്റെ സഹോദരന്മാരെ, ഇത് ബിസിനസിന്റെ കാര്യങ്ങളല്ല, അതാ ദുന്യാവിന്റെ കാര്യലാഭങ്ങളല്ല, അള്ളാഹുവിന്റെ ദീനാണ് കേട്ടോ. വഹാബികൾ ദീന് പൊളിക്കുകയാണ്, ദീന് മാറ്റം വരുത്തുന്നു. ആ തറാവി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തറാവി നിസ്കരിച്ചതിന്റെ എണ്ണം നന്നായി അറിഞ്ഞ, നന്നായി മനസ്സിലാക്കിയ സയ്യിദന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ദീനിൽ തെളിവല്ലെന്ന് പറഞ്ഞാൽ അവരെ വാദം ചവിട്ടിക്കൊട്ടയിലേക്ക് വലിച്ചെറിയുക എന്നതല്ലാതെ അതാ സുന്നികൾക്ക് വേണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെറുപ്പക്കാരെ എട്ടായി മാറ്റിയാൽ അതാ 20 റക്അത്തിന്റെ പ്രതിഫലത്തിൽ നിന്ന് 12 റക്അത്തിന്റെ പ്രതിഫലം കുറച്ചു പോയി കേട്ടോ. എന്റെ മുതലാളിമാരെ, പണക്കാരെ, ഞാൻ ചോദിക്കട്ടെ, അതാ നിങ്ങൾക്കതാ 20,000 അതാ ഒരു പീടിയുള്ളതാ കടയിൽ നിങ്ങൾക്ക് ലാഭം എല്ലാ ദിവസത്തിലും ഉണ്ടാകുന്നു. എന്നാൽ ഒരാൾ ഫിത്തിനയുണ്ടാക്കി അതാ 12,000 നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയാൽ ആ മനുഷ്യനെ, ഫിത്തിനയുണ്ടാക്കിയവനെ നിങ്ങൾ വെറുതെ വിടുമോ? എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതാ ഒരു അതാ റമദാൻ ശരീഫിൽ 30 ദിവസമാണെങ്കിൽ അതാ 20 പോലെ ഒരാൾ 30 ദിനവും തറാവി നിസ്കരിക്കുകയാണെങ്കിൽ 100 റക്അത്ത് നിസ്കാരമല്ലയോ? അതിനെ എട്ടാക്കി മാറ്റിയാൽ 600 പകരമായി 240 ആഹ്റത്തേക്കുള്ള ലഗേജ് നമുക്ക് വല്ലതുമുണ്ടോ? അതുകൊണ്ട് സഹോദരാ, എന്റെ വാത് കേൾക്കുന്ന ഉമ്മ, ഏതെങ്കിലും പുത്തനാശയക്കാരുടെ അതാ സീഡി കേട്ട് ഈമാൻ തകർത്തു പോകണ്ട, ഈമാൻ നഷ്ടപ്പെടുത്തി കളയണ്ട. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് ഖബറിൽ കിടക്കുന്ന ഒരു യുവാവിനോട് സംസാരിക്കുകയാണ്. വല്ലാത്ത സംസാരമാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് സംസാരിച്ചത്? അതാ ആ ചെറുപ്പക്കാരൻ എവിടെയായിരുന്നു? മദീനത്തെ പള്ളിയിൽ ഇബാദത്തെടുക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന, തഖ്വയുള്ള ഒരു മഹാനായിരുന്നു. ആ ചെറുപ്പക്കാരനെ പഴപ്പിക്കാൻ വേണ്ടി ഒരു വേഷപ്പെണ്ണതാ രംഗത്ത് വരികയാണ്. ആ വേഷപ്പെണ്ണ് വന്ന് ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ കൂടുന്നു. ചെറുപ്പക്കാരൻ അള്ളാഹുവിനെ പേടിച്ച മഹാനാണ്, കരയാൻ തുടങ്ങി. എന്നാലും ഈ സ്ത്രീ വിട്ടില്ല, വീണ്ടും ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ കൂടുകയാണ്. അപ്പോഴല്ലേ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശൈഖുന
ഭയാർതങ്ങൾ അൽഹംദുലില്ലാ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ശൈഖുന ബായറ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എനിക്ക് സന്തോഷമുണ്ട്, എന്റെ ദർസ് നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ബായാർതങ്ങളാണ്. അൽഹംദുലില്ലാ, അത് കാരണമായി ഇന്ന് 60 മുത്താലിമീങ്ങൾ വെച്ച് ദർസ് നടത്താൻ എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. തങ്ങളെ ഉപദേശമാണ് അല്ലാഹു നമ്മുടെ സാദാത്തീങ്ങൾ, അതുപോലെ കൂറത്ത് തങ്ങൾ, അതുപോലെ പണ്ഡിതന്മാർ, അല്ലാഹു എല്ലാവർക്കും ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ചെറുപ്പക്കാരെ, അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ ഇത് പറഞ്ഞു നിർത്തുകയാണ്. അതാ ഒരു ആയത്ത് കേൾക്കുകയാണ്, ഇന്ന് ഓർക്കുകയാണ്. ഇന്നല്ലദീന തഖവു ഇദാ മസ്സഹും തായിഫും മിനശ്ശൈത്താനി തദക്കറു ഫൈദാഹും മുബ്സിറൂൻ. അതാ അല്ലാഹുവിനെ പേടിക്കുന്ന ആള്, അവർക്ക് വല്ല ശൈത്താനും മന്ത്രിച്ചു പോയാൽ പെട്ടെന്ന് അവർ ഓർത്തത് വിട്ടു നിൽക്കുന്നവരാണ്. ഇത് കേട്ടപ്പോൾ അതാ ബോധം കെട്ടി വീണുപോയി. രണ്ടാമത് ബോധം തെളിഞ്ഞപ്പോൾ ഈ ആയത്ത് കേട്ടപ്പോൾ സുബ്ഹാനല്ലാ, മരണപ്പെട്ടു പോയി. ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിലാണ് അങ്ങ് മരണപ്പെട്ടപ്പോൾ ഉമർ ഖത്താബ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഖബർ എവിടെയാണെന്ന് അന്വേഷിച്ചു. ഉമർ ഖത്താബ് ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ സമീപത്ത് പോയി, അതാ മയ്യത്ത് നിസ്കരിക്കുകയാണ്. മയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഹുമ്മ നാദാഹു ഉമർ. പിന്നെ ഉമർ ഖത്താബ് വിളിച്ചു പറയുകയാണ്, യാ ഫതാ, ഓ യുവാവേ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിനെ പേടിച്ച ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് രണ്ട് സ്വർഗം നൽകുമെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ലഭിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ ഉമർ ഖത്താബിനോട് മറുപടി പറയുകയാണ്, യാ ഉമറു ഖദ് ആതാനീഹിമാ റബ്ബി അസ്സ വജല്ല ഫിൽ ജന്നതി മർറതൈൻ, രണ്ടു വട്ടം എനിക്കതാ അല്ലാഹു സ്വർഗം നൽകി എന്ന് അതാ പറയുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ച് ഇബ്നു കഥീർ തന്നെ, അതാ തഫ്സീറുൽ, അതാ ഇബ്നു കഥീറിൽ ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണാം. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ സമദായ അല്ലാഹ് ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ വന്യരായ സാദാത്തീങ്ങൾ, ആലിമീങ്ങൾ, വിശിഷ്യ താജുൽ ഉലമയുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ നൂറുൽ ഉലമയുടെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഏറെക്കാലം ഞങ്ങളെ നേതാക്കൾക്ക്, അതുപോലെ തന്നെ ഞങ്ങളെ സയ്യിദന്മാർക്ക് ദീർഘായുസ്സുള്ള, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എല്ലാവരോടും ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.